വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് വീട്ടിൽ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക ചിപ്സ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് കാണാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ കടച്ചക്കയാണ് വേണ്ടത്. ഉപ്പേരിക്ക് പാകമായിട്ടുള്ള ഒരു കടച്ചക്ക നമുക്ക് ഈ രീതിയിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് നമുക്ക് കത്തി യൂസ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ സെന്റർ പോർഷൻ ഒക്കെ നമുക്ക് ഈ രീതിയിൽ മാറ്റാം. ഇത് തിൻ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഉപ്പേരിക്ക് അരിയുന്നത് പോലെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസസും ഏകദേശം ഒരേ വലുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പേരി ഒരു 1/4 വേവ് ആകുമ്പോൾ, നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള മിക്സാണിത്. ഇപ്പൊ ഈ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ കടച്ചക്ക അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1/4 പോർഷൻ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പിൻ്റെയും മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചിപ്സ് നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ചിപ്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കാണാൻ പറ്റും നല്ല ക്രിസ്പിയും അതേപോലെ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് ഈ ചിപ്സ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ആണിത്. അപ്പൊ ഈ രീതിയിൽ വീട്ടിൽ നമ്മൾ കടച്ചക്ക ചിപ്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.